രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയരെ, ഭവനത്തിൽ ഉള്ള പ്രതിവിധികളെ കൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുക. ചുമ ഉണ്ടോ? തലവേദനയുണ്ടോ? ചുമ പുറം വേദനയുണ്ടോ? നടുവേദനയുണ്ടോ? വീട്ടിൽ ചെയ്യാവുന്ന പ്രതിവിധികൾ ഇവിടെയുണ്ട്, ഈ പ്രോഗ്രാമിലുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഹെൽത്തി വേ ടു ഹെവൻ എന്ന പരിപാടിയിലേക്ക് നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് വളരെ പ്രശസ്തനായ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടർ വി എ തോമസ് ആണ് ഉള്ളത്. ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രമേഹം അഥവാ ഡയബറ്റീസ് ആയിരിക്കും. ഡോക്ടർ, വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ഞങ്ങളോട് കൂടെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വന്നതിൽ. ഡോക്ടറിനെ പ്രത്യേകമായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അഭാവത്താലോ അഥവാ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനാലോ കോശങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് ലഭിക്കാതെ വരുന്ന അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഒരു കാരണം കൂടാതെ രോഗമുണ്ടാകത്തില്ലല്ലോ. ഈ രോഗം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ നമ്മുടെ ശരീരത്തിനകത്ത് അഥവാ രക്തത്തിനകത്ത് ഇൻസുലിൻ ഉണ്ടെങ്കിലും അത് കോശങ്ങൾക്കുള്ളിലേക്ക് കയറുവാൻ തടസ്സങ്ങൾ രക്തത്തിനകത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ട് കോശങ്ങൾക്ക് കിട്ടാതെ വരുന്നതാകാം ഒരു വിധത്തിൽ. അല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ജനിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് ഇൻസുലിൻ ശരീരത്തിനകത്ത് ഉണ്ടാകാതെ വരുന്നത് കൊണ്ടാകാം. ഇത് രണ്ട് വിധത്തിലും പ്രമേഹ രോഗം ഉണ്ടാകാം. ഓക്കെ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യയിലാണെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇന്ത്യയിലെ ജീവിതശൈലിയാണ് അതിന് പ്രധാന കാരണം. ഈ പ്രമേഹമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ഇത്രയും അധികമായി വർദ്ധിച്ചത്. അതിന് പിന്നിലെ രഹസ്യം നമ്മൾ നോക്കിയാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതശൈലി ആകെപ്പാടെ മാറി. ആഹാരവുമായിട്ട് അവർ ആഹാരവും അവരുടെ ജീവിതവുമായിട്ട് തട്ടിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അവർ ആരോഗ്യത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ഉള്ള ഒരു ജീവിതം. അവർക്ക് സുഖമായി ജീവിക്കണം, നല്ല നാക്കിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കഴിക്കണം, ആ ഒരു രീതിയിലേക്ക് മനുഷ്യർ അധപതിച്ചത് കൊണ്ടാണ് ഇത്രയധികമായിട്ട് പ്രമേഹം ഇന്ത്യയിൽ കൂടാൻ കാരണം. വളരെ വളരെ വാസ്തവമാണത്. കാര്യം ഇന്ന് മിക്ക പേരും ഒരു സെഡൻട്രി ലൈഫ് ജീവിക്കുന്ന ഒരു 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 പ്രവണതയാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി ആയിരിക്കാം ഇതിനൊരു കാരണം. തീർച്ചയായിട്ടും പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് നടപ്പ് വളരെ കുറവാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്ന് കാറിൽ കയറുക, ഓഫീസിൽ പോവുക, ഓഫീസിൽ നിന്ന് തിരിച്ച് കാറിൽ കയറുക, വീട്ടിൽ വരിക, വീട്ടിൽ വന്നതിന് ശേഷം ടി വിയുടെ മുമ്പിൽ വെറുതെ ഇരുന്ന് സമയം കളയുക, അങ്ങനെ ഒരു ഒരു ചലനമില്ലാത്ത ജീവിതം നടക്കുന്നത് കൊണ്ടും പ്രമേഹം ഇത്രമാത്രം വർദ്ധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രമേഹത്തെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കപ്പെടുന്നത്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ സൈഫൺ അഥവാ വെള്ളം പോകുന്ന കുഴൽ എന്നാണ് അർത്ഥം. മെലിറ്റസ് എന്ന് പറഞ്ഞാൽ തേൻ പോലെ മധുരം എന്നുള്ളതാണ് അർത്ഥം. അതായത് കുഴലിനകത്തോടെ വെള്ളം പോകുന്ന പോലെ ധാരാളം മൂത്രമൊഴിക്കും സാധാരണഗതിയിൽ, അതുപോലെ മൂത്രത്തിന് മധുരവും കാണും. അതുകൊണ്ടാണ് ഇതിനെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ ഈ രോഗം അപ്പോൾ എന്തുമാത്രമാണ് അപകടം നിറഞ്ഞത്? ശരിയായി ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രമേഹം നമ്മെ ക്രമേണ മരണത്തിലേക്ക് വഴിച്ചിലേക്കും. കാരണം പ്രമേഹ രോഗമുള്ളവരിൽ ഈ പ്രമേഹത്താൽ മറ്റ് പല അവയവങ്ങൾക്ക് രോഗം പെട്ടെന്ന് പിടിപെട്ടാണ് ആൾക്കാർ മരിക്കുന്നത്. പ്രമേഹമുള്ളവർ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമാകുന്നു. പഞ്ചസാര മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകുന്നത് കൊണ്ട് അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രയോജനവും കിട്ടത്തില്ല. അതായത് ആഹാരം നമ്മൾ കഴിക്കും, അത് ദഹിച്ച് ശരീരത്തിനുള്ളിൽ കോശങ്ങൾക്ക് കിട്ടാതെ അത് മൊത്തത്തിലൂടെ പുറത്തേക്ക് പോകും. ആഹാരം കഴിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ പ്രമേഹം ബാധിച്ചു കഴിഞ്ഞ രോഗികൾ വളരെയധികമായി ക്ഷീണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാകും? ഇതിൻ്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണിക്കുന്നത്
പ്രമേഹം ആരംഭിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ദാഹമുണ്ടാകും. ഈ ദാഹമുണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്തത്തിനകത്ത് ഉള്ളതായ ഗ്ലൂക്കോസ് കോശങ്ങൾക്ക് ലഭിക്കാതെ വരുമ്പോഴേക്കും രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് ധാരാളമായിട്ട് വർദ്ധിച്ച് കഴിയുമ്പോഴേക്കും ശരീരത്തിന് അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയണം. കളയാനുള്ള മാർഗത്തിനായിട്ട് ശരീരം എന്ത് ചെയ്യും? കൂടുതൽ വെള്ളം ആവശ്യപ്പെടും. അങ്ങനെ കൂടുതൽ വെള്ളം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ദാഹം കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അടുത്ത ലക്ഷണമായ ധാരാളം കൂടുതലായിട്ട് നമ്മൾ മൂത്രം ഒഴിക്കും. കാരണം വെള്ളം കൂടുതൽ കുടിച്ച് കഴിഞ്ഞാൽ മൂത്രം കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരുമല്ലോ. അപ്പം കൂടുതൽ മൂത്രം നമ്മൾ ഒഴിക്കും, അപ്പം കൂടുതൽ ദാഹവും ഉണ്ടാകും, കൂടുതൽ മൂത്രം ഒഴിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിശപ്പ് ധാരാളമായിട്ടുണ്ടാകും, നല്ല വിശപ്പായിരിക്കും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാകാത്ത രീതിയിലുള്ള വിശപ്പുണ്ടാകും. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെല്ലാം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ശരീരത്തിന് കിട്ടാതെ വരുമ്പോഴേക്കും കോശങ്ങൾക്ക് ആവശ്യമായ ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോഴേക്കും കോശങ്ങളൊക്കെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ആവശ്യപ്പെടും. ശരീരത്തിലോട്ട് ഇല്ലതാനും അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ വിശപ്പും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും കൂടുതൽ ദാഹവും അതുപോലെ കൂടുതൽ മൂത്രം ഒഴിക്കുകയും അതുപോലെ കൂടുതൽ വിശപ്പും ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രമേഹത്തിൻ്റെ ആരംഭമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് വളരെ നല്ല ഒരു ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ മാതിരി ഇൻസുലിൻ്റെ ഒരു ഒരു കുറവ് കൊണ്ടാണല്ലോ. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം, അത് ശരീരത്തിന് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ പ്രയോജനം യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്? ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിനകത്ത് അന്തരസ്രവഗ്രന്ഥികളായ ഐലറ്റ്സ് ഓഫ് ലാംഗെഹാങ്സ് എന്ന് പറയുന്നതായ കോശ സമൂഹങ്ങളുണ്ട്. ആ കോശ സമൂഹങ്ങളിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനാൽ ഈ പാൻക്രിയാസ് ഗ്രന്ഥി കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ബീറ്റാ സെൽസാണ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അത് രക്തത്തിനകത്തേക്ക് വരുമ്പോൾ കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസ് കയറാനായിട്ട് നമുക്കറിയാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കോശങ്ങൾക്ക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിലൂടെ ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നത് അഥവാ സഹായിക്കുന്നത്. അപ്പം ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കോശങ്ങൾക്ക് രക്തത്തിനകത്ത് കിടക്കുന്ന ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ, അതോ കിട്ടത്തുള്ളൂ. അപ്പം ഇൻസുലിൻ്റെ തടസ്സം വരുമ്പോഴാണ്, അഥവാ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയോ ഇൻസുലിൻ ഇല്ലാതെ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് രോഗമായിട്ട് മാറുന്നത്. ഇവിടെ കാണുന്നതായ പടം നോക്കിയാൽ, സ്ക്രീനിൽ കാണുന്നതായ പടം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാകും. ഒരു കോശത്തിൻ്റെ പടവും അതുപോലെ ഇൻസുലിൻ്റെ പടവുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താക്കോലായിട്ടാണ് ഇൻസുലിൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോശം തുറക്കണമെങ്കിൽ അഥവാ കോശത്തിനുള്ളിലേക്ക് ഗ്ലൂക്കോസ് കയറണമെന്നുണ്ടെങ്കിൽ ഈ താക്കോലിട്ട് തുറന്നെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് താക്കോലിനെ ഇൻസുലിനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ നേരത്തെ പറയുണ്ടായല്ലോ രണ്ട് തരത്തിലുള്ള പ്രമേഹമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടൈപ്പ് ആണല്ലോ ടൈപ്പ് വൺ, അത് എന്താണ്? ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോഴേ ചെറുപ്പത്തിൽ തന്നെ ഈ രോഗമുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് പാൻക്രിയാസിനകത്തുള്ളതായ ഈ ബീറ്റ കോശങ്ങൾ അതിന് എന്തെങ്കിലും കേട് സംഭവിക്കുകയാണെങ്കിൽ, ഐലറ്റ്സ് ഓഫ് ലാംഗെഹാങ്സിലെ ബീറ്റ കോശങ്ങൾക്ക് എന്തെങ്കിലും കേട് സംഭവിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. ജന്മനാഥന് എങ്ങനെ സംഭവിക്കാം? വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. നമ്മളിവിടെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് പോകുവാണ് ഡോക്ടർ. പ്രേക്ഷകരെ, നമ്മുടെ ഈ സമയം ഇപ്പോൾ ഒരു നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകുകയാണ്. നിങ്ങൾ ദയവായി കാത്തിരിക്കുക, ഞങ്ങൾ വേഗം തന്നെ വരുന്നതായിരിക്കും. പ്രേക്ഷകരെ, ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ, വളരെ നല്ലൊരു കാര്യമായിരുന്നല്ലോ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈപ്പ് വൺ പ്രമേഹം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കുകയായിരുന്നല്ലോ. ഡോക്ടറിന് തുടരാം. ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സംസാരിച്ച് തുടങ്ങിയതുപോലെ ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗമാണ്. ഒരാൾ ജനിക്കുമ്പോഴേ ഇൻസുലിൻ ഉണ്ടാക്കുന്നതായ കോശങ്ങൾക്ക് കേട് സംഭവിച്ചാൽ അഥവാ ജന്മനാ തന്നെ അത് പ്രവർത്തിക്കാതെ വന്നാൽ ആ വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെയും ഇൻസുലിനെ പുറമേ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്ന പേര് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഇങ്ങനെയുള്ളവർ വിളിക്കുന്ന ടൈപ്പ് വൺ പ്രമേഹ രോഗികൾ. അപ്പോൾ പുറത്തുനിന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ട് അതിൽ ആശ്രയിക്കുന്നു. കാരണം അവർക്ക് ഉള്ളിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ഇനി ഇത് വേറെ സാധാരണഗതിയിലെ യുവാക്കളിലാണ് ഈ രോഗം കാണപ്പെടുന്നത്.
ഇതിൻ്റെ നമ്മുടെ സ്ക്രീൻ കാണുന്നതായ പടം നോക്കിയാൽ അറിയാൻ സാധിക്കും. അവിടെ കോശത്തിൻ്റെ പടം കാണിക്കുന്നുണ്ട്. ഇൻസുലിൻ അഥവാ താക്കോൽ അവിടെ ഇല്ല. താക്കോൽ ഇല്ലാത്തത് കൊണ്ട് ഗ്ലൂക്കോസിന് കോശങ്ങൾക്കുള്ളിൽ കയറാൻ സാധിക്കത്തില്ല. താക്കോലിൻ്റെ അഭാവം അത് ഇൻസുലിൻ്റെ അഭാവം കൊണ്ട് കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസിനെ കയറാൻ സാധിക്കത്തില്ല. അതാണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ പ്രത്യേകതകൾ അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അഥവാ ജന്മനാഥനെ ഉണ്ടാകുന്നതായതുകൊണ്ട് പുറമേ നിന്ന് ഇൻസുലിൻ നമ്മൾ ഒന്നുകിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇൻസുലിനായിട്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം പാൻക്രിയാസിലെ കോശങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോശങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആണ് ഇത് സംഭവിക്കുന്നത്. കോശങ്ങൾക്ക് സംഭവിക്കാനുള്ളതായ അഥവാ ബീറ്റ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആ ഒരു കഴിവ് നഷ്ടപ്പെടാനുണ്ടാകുന്ന കാരണങ്ങൾ, ചില അവസരത്തിൽ പൊടിച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്നുള്ള ഫ്രീ റാഡിക്കൽസ് ഈ കോശങ്ങളെ നശിപ്പിക്കാം. അതായത് ഫ്രൈഡ് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഫ്രൈഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്നുണ്ടാകുന്നതായ ഫ്രീ റാഡിക്കൽസ് അത് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്നതായ കോശങ്ങൾക്ക്, ബീറ്റ കോശങ്ങൾക്ക് കേടുവരുത്തിയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്നതായ ആ കോശങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിയിട്ട് അഥവാ അതിൻ്റെ പ്രവർത്തനം ഇല്ലെന്നായിട്ട് ശരീരത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ ചില വൈറസ് രോഗങ്ങൾ ആ വ്യക്തിക്ക് വന്നതാണെങ്കിൽ വൈറസിൻ്റെ ബാധ കൊണ്ട് ഈ രോഗമുണ്ടാകാം. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ഐലറ്റ്സ് ഓഫ് ലാങ് ഹാങ്സ് എന്ന കോശ സമൂഹങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. അത് മുഖാന്തരമായിട്ട് ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ കിട്ടാതെ വരും. പിന്നെ ജന്മനാഥനെ ഉണ്ടാകുന്ന വൈകല്യത്താൽ, അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോഴേ പാൻക്രിയാസിലെ ഈ പറയുന്ന കോശ സമൂഹങ്ങൾ ഇല്ലാതെ ജനിക്കുകയാണെങ്കിലും ഈ പറയുന്നതായ രോഗം ഉണ്ടാകും. അപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ രോഗത്താൽ അവർ ജനിക്കാറുണ്ട്? ജനിച്ചെന്ന് വരും. അതാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്, ജന്മന ഉണ്ടാകുന്ന വൈകല്യത്താൽ ഈ രോഗം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം? ഈ പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ടൈപ്പ് വൺ പ്രമേഹ രോഗികൾക്ക് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എന്നാലും അവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. സാധാരണ ആഹാരത്തിന് പകരം അവർ സാലഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. നമുക്കറിയാം സാലഡ് പ്രധാനമായിട്ട് തക്കാളിയും ക്യാരറ്റും അതുപോലെ സവാളയും കോവയ്ക്കായും വെണ്ടയ്ക്കായും ക്യാബേജും ഇങ്ങനെയുള്ളതെല്ലാം കൂടി അരിഞ്ഞ് സാലഡ് കൂടുതൽ കഴിക്കാൻ നോക്കണം. അങ്ങനെ അവർക്ക് വയറ് നിറയ്ക്കാൻ സാധിക്കത്തില്ല. കാരണം അരി പലഹാരങ്ങൾ അതോ അരി ആഹാരം ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അരി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും സ്റ്റാർച്ച. അപ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യേണ്ടി വരും? ഇൻസുലിൻ കൂടുതൽ കഴിക്കേണ്ടതായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇൻസുലിൻ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാലഡുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കി കഴിക്കാം അവർക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ ആഹാരം കുറേ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അരിയുടെ അത്രയും ദോഷം അതിനുണ്ടാകത്തില്ല. പിന്നെ ചീരവർഗ്ഗങ്ങൾ നല്ലതുപോലെ കറി പോലെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാൻ സാധിക്കും. അതുപോലെ കുറഞ്ഞത് ദിവസേന അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ അവർ നടക്കണം. പ്രമേഹ രോഗികളെല്ലാം നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവരും നടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മദ്യപാനവും പുകവലിയും അതുപോലെ മറ്റ് ലഹരി പാനീയങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മദ്യപാനവും പുകവലിയും എല്ലാം ഈ പറഞ്ഞ ടൈപ്പ് വൺ പ്രമേഹമുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് വൺ പ്രമേഹത്തെ അത് കൂട്ടുവാൻ അഥവാ അതിൻ്റെ ഈ പറയുന്നതായ ശരീരത്തിന് കൂടുതൽ ദോഷമുണ്ടാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ നമുക്കറിയാം പ്രത്യേകിച്ച് മദ്യത്തിനകത്തൊക്കെയാണെങ്കിലും അത് എംറ്റി കലോറീസ് ധാരാളമായിട്ടുള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ശരീരത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്ന് കൂടുതലായിട്ട് ഇൻസുലിൻ അവർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ശീതളപാനീയങ്ങൾ നമുക്കറിയാവുന്നതാണ്, ശീതളപാനീയങ്ങളുടെ പഞ്ചസാരയുടെ അളവ് അതൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ധാരാളമായിട്ട് രക്തത്തിനകത്തേക്ക് കയറുന്നതുകൊണ്ട് ഇൻസുലിൻ ഉണ്ടാകാത്ത വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഇൻസുലിൻ പുറമേ നിന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം ദോഷമുണ്ടാക്കും. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ മാതിരിയിൽ 12 സ്പൂൺ പഞ്ചസാരയാണ് ഓരോ കുപ്പിയിലും ചേർക്കുന്നത്. 10 മുതൽ 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പഞ്ചസാര ഉള്ളതുകൊണ്ട് അത് മാത്രമല്ല എംറ്റി കലോറീസ് അവർ ഒന്നുമില്ല. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്ന അന്നേരം തന്നെ രക്തത്തിൽ കയറുക. യാത്ര തടസ്സവും അതിനകത്ത് നാരുമില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തടസ്സപ്പെടുത്താനൊന്നുമില്ല. കുടിച്ചാൽ അന്നേരം തന്നെ രക്തത്തിനകത്തേക്ക് എല്ലാ ഗ്ലൂക്കോസും കൂടി അങ്ങ് കയറും. കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് അങ്ങ് കൂടുകയാണ്. അപ്പോൾ ഇൻസുലിൻ ഇല്ല അതിനകത്ത്, ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് പുറമേ നിന്ന് അവർ ഇൻസുലിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം, രാവിലെയും വൈകിട്ടും അര സവാള വെച്ച് സവാള അരിഞ്ഞ് കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ
ബ്ലഡ് ഷുഗർ ലെവൽ കുറയും, കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ കുരിപ്പിച്ച പയർ കഴിക്കുന്നതും നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹ രോഗികൾ ഈ ഉള്ള കാര്യങ്ങളെല്ലാം വളരെയധികമായിട്ട് ശ്രദ്ധിക്കണം. അവർക്ക് പിന്നെ കണ്ണിന് അസുഖമുണ്ടാകാം. കണ്ണിൻ്റെ അസുഖം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സാധാരണ ആൾക്കാരെ പോലെ അല്ല. അവളുടെ കണ്ണിന് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് കണ്ണിന് കാഴ്ചക്കുറവായിരിക്കും. അതിന് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഈ അതായത് രക്തത്തിനകത്ത് പഞ്ചസാര കൂടുന്നതുകൊണ്ടാണ് ഈ രോഗം, റെറ്റിനോപ്പതി എന്ന രോഗം ഉണ്ടാകുന്നത്. രക്തത്തിനകത്ത് പഞ്ചസാര കൂടുന്നതുകൊണ്ട് പല അവയവങ്ങൾക്ക് കേടുവരാം. ചില ആൾക്കാരുടെ കണ്ണ് വീക്കാണെങ്കിൽ ആ കണ്ണിനായിരിക്കും കയറി പിടിക്കുന്നത്. അപ്പോൾ അവളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുകയും അവർക്ക് ശരിയായിട്ട് കാണാതെ, അതായത് എല്ലാം ഒരുമാതിരി ബ്ലേർഡായിരിക്കും, മങ്ങിയ രീതിയിൽ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് കണ്ണിൻ്റെ കണ്ണിലേക്ക് പോകുന്ന നെർവ്സിന് അഥവാ കണ്ണിൽ നിന്ന് പോകുന്ന ബ്രെയിനിലേക്ക് പോകുന്ന നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഈ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൂടുമ്പോഴോ അതോ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്? എത്രയാണെങ്കിലും ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് അവിടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഉണ്ടാക്കാത്തത് കൊണ്ട് പുറമേ ഉള്ള ഇൻസുലിൻ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഷുഗർ കൂടിയെന്ന് വരാം. അങ്ങനെ കൂടുന്ന സന്ദർഭങ്ങളിലാണ് ഈ ഷുഗർ കൂടിക്കഴിയുമ്പോഴേക്കും എല്ലാവിധ, ഒന്നാമത് നമുക്കറിയാം രക്തത്തിനകത്ത് പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുക. അപ്പോൾ പ്രതിരോധ ശക്തി കുറയുമ്പോൾ തന്നെ എല്ലാ അവയവങ്ങൾക്കും കേട് സംഭവിക്കാം. ആയിക്കോട്ടെ, നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിവരം ആണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ, ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് സമയമായി. പ്രേക്ഷകരെ, ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും നിങ്ങൾ കാത്തിരിക്കണം. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ, ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടറെ, നമ്മൾ പ്രമേഹത്തെ പറ്റിയായിരുന്നല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ടൈപ്പ് 1 പ്രമേഹത്തെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചോദ്യം, ഈ ടൈപ്പ് 1 പ്രമേഹം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിശുക്കളിൽ ഇത് ജന്മന ഉണ്ടാകാറുണ്ട്. അവളുടെ ആജീവനാന്തം പുറമേ നിന്ന് ഇൻസുലിൻ കഴിച്ചാലേ പറ്റത്തുള്ളൂ. എന്നാൽ ചെറുപ്പക്കാരിൽ ചിലപ്പോഴവർ കഴിച്ച ആഹാരത്തിൻ്റെ ഫലമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി അവർക്ക് വേണമെങ്കിൽ ഈ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകാം. അല്ല എങ്കിൽ വൈറസിൻ്റെ ആക്രമണത്താൽ ഉണ്ടാകാം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഇൻസുലിൻ ഉണ്ടാകാത്തത് കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇതിനൊരു രോഗശമനം ഇല്ല. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് ആ നഷ്ടപ്പെട്ടു പോയ ഈ പറയുന്ന ബീറ്റ കോശങ്ങൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങണം. അത് സാധാരണ രീതിയിൽ സംഭവിക്കാറില്ല. അല്ലെങ്കിൽ അത്ഭുതം എന്തെങ്കിലും നടന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ ആജീവനാന്തം അവർക്ക് പുറമേ നിന്ന് ഇൻസുലിൻ കഴിച്ച് അവർക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ടൈപ്പ് 1 പ്രമേഹമാണ്. ഇപ്പോഴാ വ്യക്തിക്ക് ഏകദേശം 45-50 വയസ്സോളമായി കാണും ആയിട്ടുണ്ട്. ആ വ്യക്തി ചെറുപ്പം മുതൽ ഇൻസുലിൻ ഉപയോഗിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ആഹാരം നല്ലതുപോലെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ഈ ആഹാരം എന്ന് പറയുന്ന ആ വ്യക്തി കഴിക്കാറേ ഇല്ല. ചോർ ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കത്തില്ല. ആ വ്യക്തി ചെയ്യുന്നത് ഇതുപോലെ സാലഡ്, ഇഷ്ടം പോലെ സാലഡ് ഓരോ നേരവും ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. പച്ചയ്ക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ലപോലെ നിറയുകയും ചെയ്യും. വേണമെങ്കിൽ ആ സാലഡിനകത്ത് നമുക്ക് സ്വല്പം ഉപ്പ് പോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയും ഉണ്ടാകും. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടാലും മതി, ഒഴിച്ചാലും മതി, നല്ല രുചി കിട്ടും. അത് നമുക്ക് കഴിക്കാൻ പറ്റും, വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. എന്തൊക്കെ ഇടാം ഈ സാലഡിനകത്ത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തക്കാളി ഇടാൻ പറ്റും. അതുപോലെ നമുക്ക് ഒനിയൻ, സവാള ഇടാം, ക്യാബേജ് ഇടാം, അതുപോലെ ക്യൂക്കുംബർ ഇടാം, വെണ്ടയ്ക്കായി ഇടാം, പിന്നെ കോവയ്ക്കായി ഇടാം, ക്യാപ്സിക്ക ഇടാം, ഇതൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇതെല്ലാം കൂടെ അരിഞ്ഞ് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി ഇവയെല്ലാം കൂടെ അരിഞ്ഞ് നല്ലതുപോലെ, അത് വേണമെങ്കിൽ നാരങ്ങയോടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറു നാരങ്ങയോടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാകും, നമുക്ക് ധാരാളമായിട്ട് കഴിക്കാൻ സാധിക്കും. അതുപോലെ കുരിപ്പിച്ച്, ഈ പറഞ്ഞ വ്യക്തി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കുരിപ്പിച്ചതായ പയർ, കുരിപ്പിച്ച സാധനങ്ങളൊക്കെ ആ വ്യക്തി തേങ്ങ ചിരണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. അങ്ങനെ കൂടുതൽ സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ നിയന്ത്രിക്കാൻ സാധിക്കും നമുക്ക് ഈ ടൈപ്പ് 1 പ്രമേഹത്തെ. അല്ലാതെ വേറെ ഒരു വിധത്തിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അസുഖമല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നിടത്തോളം നിയന്ത്രിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ, എപ്പോഴും ഡയറ്റ് നല്ലപോലെ ശ്രദ്ധിക്കുക. കഴിവുണ്ടെങ്കിൽ എല്ലാ മാസവും അവർ ഷുഗർ ടെസ്റ്റ് ചെയ്ത്
അതൊരു നിയന്ത്രണ രീതിയിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനേ അവർക്ക് സാധിക്കത്തുള്ളൂ. അവരുടെ നാക്കിൻ്റെ ഇഷ്ടമനുസരിച്ച് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിതം സന്തോഷകരമാക്കാനും സാധിക്കും. ഒരു കാരണവശാലും അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ സ്റ്റാർച്ച് കുറവുള്ള ആഹാരമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ നല്ല ഒരു കാര്യമാണ്, വയറ് നിറച്ച് കഴിക്കാൻ. കാര്യം ഇവർക്ക് സാധാരണ ആ വിശപ്പ് നന്നായിട്ട് ഉള്ളവർ ആണല്ലോ. സാധാരണ കേട്ടിട്ടുള്ളത് പ്രമേഹ രോഗികൾക്ക് വിശപ്പ് ധാരാളമായിട്ടുണ്ടെന്ന്. അപ്പോൾ വയറ് നിറച്ച് ഒരു ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിൽ വളരെ നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ. അതെ, വയറ് നിറച്ച് അവർക്ക് ആഹാരം കഴിക്കാം. പക്ഷേ ആഹാരം സെലക്ട് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറ് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, വേറെ എന്ത് കഴിക്കാൻ പറ്റും? സൂചി ഗോതമ്പ്, സൂചി ഗോതമ്പിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റു ഗോതമ്പായാലും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ പുട്ടുണ്ടാക്കിയോ, അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കൂടുതൽ സ്റ്റാർച്ച് ചെല്ലാതെ അത് നമ്മൾ സൂക്ഷിക്കേണ്ട. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം കിഴങ്ങിനകത്തെല്ലാം കപ്പ, കാച്ചിൽ, ഇതിനകത്തൊക്കെയും സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ബാക്കി ഗോതമ്പ് അതുപോലെ പ്രോട്ടീൻസ് കൂടിയ കൂടുതൽ സ്റ്റാർച്ചിനെ അപേക്ഷിച്ച് പ്രോട്ടീൻസ് അഥവാ മാംസ്യം കൂട്ടിയുള്ള ആഹാരങ്ങളൊക്കെ അവർക്ക് കഴിക്കാം. ഇലക്കറികൾ ധാരാളം കഴിക്കാം. ചീര വേണമെങ്കിൽ അവർക്ക് കറി വെച്ച് കഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുരിപ്പിച്ച പയറോ, അല്ല കുരിപ്പിച്ച കടലയോ, അല്ല കുരിപ്പിച്ച അവരെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണമെങ്കിൽ നല്ലതുപോലെ കഴിക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും, പോഷകവസ്തുക്കൾ കിട്ടുകയും ചെയ്യും. പക്ഷേ സ്റ്റാർച്ച് അവർക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ആ രീതിയിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ച്, ഇൻസുലിൻ ഇല്ലാതെ അവർക്ക് സാധിക്കത്തില്ല. ഇതിനകത്തല്ല, നമ്മൾ ഈ കഴിക്കുന്ന ഈ ആഹാരത്തിനകത്തൊക്കെ സ്റ്റാർച്ച് ഉണ്ട്, പക്ഷേ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് അവർക്ക് കുറച്ച് അവർക്ക് രക്തത്തിനകത്ത് ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് സന്തോഷകരമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഏതെങ്കിലും പച്ചക്കറിയിൽ ഇൻസുലിനായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടോ? പച്ചക്കറികൾക്കകത്ത് ഇൻസുലിൻ ഉള്ളതെന്ന് പറയുന്നത് കോവയ്ക്കായിക്കകത്ത്, ഇത് പൂർണ്ണമായിട്ടും തെളിയിച്ചിരിക്കുന്ന കാര്യമല്ല, പക്ഷേ കോവയ്ക്കായുടെ ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസുലിൻ്റെ അഭാവം അഥവാ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വൻപയർ, സ്ട്രിങ് ബീൻസ് എന്ന് പറയുന്നത്, അത് നമ്മൾ അതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ കോവയ്ക്കാട് ജ്യൂസും വൻപയറും ജ്യൂസും ഒക്കെ നമ്മൾ ഓരോ ദിവസവും വൈകിട്ട് കിടക്കാൻ നേരത്ത് ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചു കിടന്നാൽ ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ മാതിരിയിൽ ഫൈബറും ഉണ്ടല്ലോ, നാര്. അതെ, ഫൈബറുമുണ്ട്. അപ്പോൾ ആ നാരും കിട്ടും. അതെ, അതടിച്ച് നമ്മൾ കുടിച്ചാൽ. പക്ഷേങ്കിൽ ഒരു കാരണവശാലും കോവയ്ക്കായും വൻപയറും ഒക്കെ അടിച്ചിട്ട് അടിച്ചിട്ട് കുടിക്കാൻ പോകരുത്. അതോടെ കുടിക്കണം. അതോടെ കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാരോടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു അളവ് വരെ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അത് നല്ല ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. ഓക്കെ, അത് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കരീം, അനേക പ്രമേഹ രോഗികൾ ഇപ്പോൾ ഡോക്ടറിനെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവർക്ക് ഇത് സന്തോഷവും തൃപ്തിയും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ, ഇവിടെ നമ്മുടെ സമയം അതിക്രമിച്ചു, നമ്മളിവിടെ നിർത്താൻ പോകുവാണ്. നമുക്ക് നിർത്തുന്നതിന് മുമ്പേ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങൾ ഇന്ന് പ്രമേഹത്തെപ്പറ്റി കേട്ടല്ലോ. ദൈവം അനേക പ്രമേഹ രോഗികൾക്ക് ഇത്ര നല്ലൊരു ദൂത് നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് സന്തോഷം ഉണ്ടാകുവാനായിട്ട്, നല്ല ആരോഗ്യം ഉണ്ടാകുവാനായിട്ട് ദൈവം തന്ന വെളിച്ചത്തിനായിട്ട് സ്തോത്രം. എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകേണമേ. ആമീൻ. ഡോക്ടറിൻ്റെ ഈ സമയത്തിനായിട്ടും നല്ല ഇൻഫർമേഷൻ ഞങ്ങൾക്ക് നൽകിയതിനും ഡോക്ടറിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരെ, ഇത് ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും അത് പ്രയോജനം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ നമ്മൾ ഇനിയും കാണുന്നവരെയും കാത്ത് പരിപാലിക്കട്ടെ. സന്തോഷത്തോടെയും വീണ്ടും ഓർപ്പിക്കട്ടെ, ആരോഗ്യത്തോടെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതുവരെയും നന്ദി, നമസ്കാരം.